ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കുന്നത്. എന്റെ പേര് അശ്വിൻ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ, മൗലിക അവകാശങ്ങളുടെ ഭാഗം എത്രയാ നിങ്ങൾക്കറിയാം, ഭാഗം 3 ആണ് അല്ലെ. അത് കഴിഞ്ഞാൽ ഭാഗം 4 കൊടുത്തിരിക്കുന്നതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ, സ്റ്റേറ്റിന്റെ മാർഗനിർദ്ദേശക തത്വങ്ങൾ. സ്റ്റേറ്റ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രം എന്നാണ്, രാഷ്ട്രം അല്ലെ, അല്ലാതെ സംസ്ഥാനങ്ങൾ എന്നല്ല. ആർട്ടിക്കിൾ 12 നമ്മൾ പഠിച്ചു സ്റ്റേറ്റ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന്. അതുപോലെ തന്നെയാണ് ഇവിടെയും സ്റ്റേറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സംസ്ഥാനം എന്നല്ല. അതാണ് അനുച്ഛേദം 36 പറയുന്നത്. നമ്മൾ അനുച്ഛേദം 35 വരെ പഠിച്ചു നിർത്തി. ഭാഗം 3 മൗലിക അവകാശങ്ങളാണ്. 36 മുതൽ 51 വരെ, അനുച്ഛേദം 36 മുതൽ 51 വരെ നമ്മൾ ഇതിനെ കുറിച്ചാണ് പഠിക്കുന്നത്, മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നതാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെ, അതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, ഡയറക്റ്റീവ്സ് ആണ്, നിർദ്ദേശങ്ങളാണ്, അല്ലാതെ നടപ്പിലാക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മനസ്സിലായോ? അതായത് ഇത് രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റണമെങ്കിൽ, വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട് മാറ്റണമെങ്കിൽ, നമ്മുടെ രാജ്യത്തെ മികച്ച ഒരു രാജ്യമാക്കിയിട്ട് മാറ്റണമെങ്കിൽ ഈ പറയുന്ന ഒരുപാട് തത്വങ്ങളുണ്ട്. ഇത്തരം തത്വങ്ങളെല്ലാം രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ ഭരണത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇത് നല്ലൊരു ക്ഷേമ രാഷ്ട്രമായിട്ട് മാറും എന്നാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ തീരുമാനിച്ചത്. പക്ഷെ എന്തുകൊണ്ടാണ് അത് ആദ്യം മുതലേ നടപ്പിലാക്കാഞ്ഞത്? ഇത്രയും വലിയ ക്ഷേമ രാഷ്ട്രമാക്കാന്നുണ്ടെങ്കിൽ ഇത് ആദ്യം മുതലേ അങ്ങനെ നടപ്പിലാക്കിക്കൂടെ? പക്ഷെ നമുക്കറിയാം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യക്ക് എക്കണോമിക്കലി ഒരുപാട് ബാരിയേഴ്സ് ഉണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് അത്ര സ്ട്രോങ് ഒന്നും ആയിരുന്നില്ല നമ്മൾ അല്ലെ. ഒരുപാട് ബ്രിട്ടീഷുകാരൊക്കെ ഭരിച്ചു കൊണ്ടുപോയിട്ട് ഇന്ത്യ രാജ്യത്തിനകത്തുള്ള സമ്പത്തും സ്വത്തും എല്ലാം അടിച്ചു മാറ്റിപ്പോയി എന്നൊക്കെ പറയുന്ന പോലെ മൊത്തത്തിൽ ഒന്നുമില്ലാതെ, സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ തളർന്നിരിക്കുന്ന ഒരു രാജ്യം. ആ സമയത്ത് വിദ്യാഭ്യാസം സൗജന്യമാക്കണം, അല്ലെങ്കിൽ മികച്ച വേതനം നൽകണം, എല്ലാവർക്കും ജോലി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമായിരുന്നില്ല അല്ലെ. സോ അവിടെയാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ ഇതൊരു മാർഗനിർദ്ദേശക തത്വങ്ങളായിട്ട്, എന്നാൽ നിർബന്ധമല്ല, ഇത് നടപ്പിലാക്കിയാൽ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഭാഗം 4 അനുച്ഛേദം 36 മുതൽ 51 വരെ കുറച്ച് തത്വങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ തത്വങ്ങൾ കൊണ്ടുവന്നത്? ക്ഷേമ രാഷ്ട്രം ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ക്ഷേമ രാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ്? നിങ്ങൾ ഓൾറെഡി പഠിച്ചാണ്, അയർലാൻഡിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മാർഗനിർദ്ദേശക തത്വങ്ങൾ കൊണ്ടുവന്നത്. എന്നാൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ആദ്യമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് അയർലാൻഡ് അല്ല. ആദ്യമായിട്ട് തങ്ങളുടെ ഭരണഘടനയിൽ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയത് സ്പെയിനിലാണ്, സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനകത്താണ്, സ്പെയിനിനകത്താണ്. പക്ഷേ ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തെ ആശയമാണ്? അത് അയർലാൻഡിലെ മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. അതങ്ങനെ തന്നെ എടുത്തു വെക്കുകയല്ല ചെയ്തിരിക്കുന്നത്, ഇന്ത്യൻ സെനാരിയോയില് ഇന്ത്യൻ സിറ്റുവേഷനകത്ത് എന്താണോ ബെസ്റ്റ് എന്ന് നോക്കി അത് പഠിച്ചു മനസ്സിലാക്കിയിട്ടാണ് ഇന്ത്യയിലേക്ക് മാർഗനിർദ്ദേശക തത്വങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ കൊണ്ടുവരണമെന്ന് അതിനെ ശിപാർശ ചെയ്ത കമ്മിറ്റിയാണ് തേജ് ബഹദൂർ സപ്രു കമ്മിറ്റി. സപ്രു കമ്മിറ്റി എന്ന് പഠിച്ചു വെക്കുക. തേജ് ബഹദൂർ സപ്രു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് മാർഗനിർദ്ദേശക തത്വങ്ങൾ കൊണ്ടുവന്നത്. ഈ മാർഗനിർദ്ദേശക തത്വങ്ങളെ 3 നമുക്ക് തരംതിരിക്കാം. 1, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ. ഫോർ എക്സാമ്പിൾ തുല്യവേതനം അല്ലെ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം എന്നൊക്കെ പറയുമ്പോൾ സോഷ്യലിസ്റ്റ് ആശയമാണ് അല്ലെ. ലിവിംഗ് വേജസ് കൊടുക്കണം, ഒരു ഒരു വ്യക്തിക്ക് അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വേതനം അവർക്ക് നൽകണം എന്ന് പറയുന്നത് എന്താണ്? അതൊരു സോഷ്യലിസ്റ്റ് ആശയമാണ്. ഇനി ലിബറൽ ആശയം, സോഷ്യലിസ്റ്റ് ആശയം പോലെ തന്നെ ലിബറൽ ആശയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലിബറൽ ആശയങ്ങൾ, അതായത് ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായിട്ട് വളരെ നല്ല സന്തോഷത്തോടെ അല്ലെങ്കിൽ സൗഹാർദ്ദത്തോടെ നടക്കണം എന്ന് പറയുന്ന അനുച്ഛേദം 51 ഉണ്ട്. അതുപോലെ ലിബറൽ ആയിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങളും ലിബറൽ ആശയങ്ങളും, ഇതിലൊരു പോയിന്റ് എഴുതിയിട്ടില്ല, അത് ഗാന്ധിയൻ ആശയങ്ങൾ. 3 പഠിച്ചു വയ്ക്കുക: സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ലിബറൽ ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ. ഈ 3 ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു
ഉൾക്കൊണ്ടുകൊണ്ടാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ വന്നിട്ടുള്ളത്. ഗദ്യ ആശങ്ക ഉദാഹരണമാണ് നമ്മുടെ വില്ലേജ് പഞ്ചായത്തുകളുടെ രൂപീകരണം എന്നൊക്കെ പറയുന്നത്. വില്ലേജ് പഞ്ചായത്തുകളുടെ രൂപീകരണം എന്ന് പറയുന്നത് ഗാന്ധിയൻ ആശയമാണ്. മനസ്സിലായോ? അപ്പൊ ഒരുപാട് മൂന്ന് ആശയങ്ങൾ, വളരെ പ്രധാനപ്പെട്ട മൂന്ന് ആശയങ്ങൾ കൂടിച്ചേർന്നാണ് മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നത്. പഠിച്ചു നോക്കി, ഏതൊക്കെയാണ്? ലിബറൽ ആശയങ്ങൾ, രണ്ട്, ഒന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, രണ്ട് ലിബറൽ ആശയങ്ങൾ, മൂന്ന് ഗാന്ധിയൻ ആശയങ്ങൾ. ഇത് ഓർഡർ ഒന്നുമില്ല, ഓർഡർ മാറ്റി മറിച്ച് പറഞ്ഞോണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ലിബറൽ കഴിഞ്ഞ് സോഷ്യലിസ്റ്റ് കഴിഞ്ഞ് ഗാന്ധിയൻ പറഞ്ഞാലും, ഗാന്ധിയൻ കഴിഞ്ഞ് സോഷ്യലിസ്റ്റ് കഴിഞ്ഞ് ലിബറൽ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഈ മൂന്ന് ആശയങ്ങളും കൂടിച്ചേരുന്നതാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ. ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ, എന്തിനാ? ഒരു രാജ്യത്തെ ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടി, വെൽഫെയർ സ്റ്റേറ്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് ഇന്ത്യയിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 2021 ഡിഗ്രി ലെവൽ എക്സാമുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. ഈ നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൊണ്ടുവരാൻ കാരണമായ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഏത് നിയമത്തിലാണ് പരാമർശിക്കുന്നത്? പഠിച്ചു വെക്കുക, ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഗവർണർമാർക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു. ഇതുപോലുള്ള ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത് പോലെ നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇൻസ്ട്രക്ഷൻസ് അല്ലെ. ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. എന്താണ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്? അന്നത്തെ ഗവർണർമാർക്ക് എങ്ങനെയാണ് ഭരിക്കേണ്ടത്, എത്തരം പോളിസികളാണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അത് എവിടെയാ പരാമർശിക്കുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഏത് ആക്ടിലാണ് ഈ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ പരാമർശിക്കുന്നത് എന്നുള്ളതായിരുന്നു 2021 ഡിഗ്രി ലെവൽ എക്സാമിന്റെ ചോദ്യം. അപ്പോ അതിനകത്ത് മോണ്ടെഗു ജംസ്ഫോർഡ് റിഫോംസ്, അതുപോലെ തന്നെ 1909 ഇന്ത്യ കൗൺസിൽസ് ആക്ട് എന്നെല്ലാം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ശരി ഉത്തരം എന്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ആശയങ്ങൾ വന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ശരി. ഇനി പക്ഷെ ഏത് രാജ്യത്തിൽ നിന്നുമാണ് ഈ ആശയം കടം കൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയർലാൻഡിൽ നിന്നുമാണ്. ഈ ആശയം മുമ്പ് പ്രസ്താവിച്ചിട്ടുള്ള ഏത് ആക്റ്റിലാന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആ ആക്ടിൽ ഏത് പേരിലാണ് അറിയപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് അതിലെ അനുച്ഛേദങ്ങളിലേക്ക് കടക്കാം. അനുച്ഛേദം 36. 36 സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ അനുച്ഛേദം 12 പറയുന്നത് പോലെ തന്നെ എന്താണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, എന്താണെന്ന് നിർവചിച്ചിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് 36. ആർട്ടിക്കിൾ 12 എന്തുകൊണ്ട്? അപ്പൊ എന്തിനാ രണ്ട് ആർട്ടിക്കിള്? ആർട്ടിക്കിൾ 12 എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആർക്കെതിരെ കേസ് കൊടുക്കുക? സ്റ്റേറ്റിനെതിരെ. വിച്ച് സ്റ്റേറ്റ്? ആ സ്റ്റേറ്റിന്റെ ഡെഫിനേഷൻ ആണ് ആർട്ടിക്കിൾ 12 പരാമർശിക്കുന്ന സ്റ്റേറ്റിനെതിരെ. ഇവിടെ കേസ് കൊടുക്കാൻ പറ്റില്ല, മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയില്ല എന്നുള്ളത് കൊണ്ട് സർക്കാരിനെതിരെയോ ആർക്കെതിരെയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കേസ് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പഠിച്ചു വെക്കുക. അത് പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 37. പക്ഷെ അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ 36 സ്റ്റേറ്റ് എന്താ? സെയിം ഡെഫിനിഷൻ തന്നെയാണ്. എന്തുകൊണ്ടാ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നാ പറയുന്നത്. അത് ഏത് സ്റ്റേറ്റിന്റെ പോളിസിയാ? അതേത് സ്റ്റേറ്റാ? അത് രാഷ്ട്രം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ആ സ്റ്റേറ്റിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 36 പറയുന്നത്. 12 പറയുന്നത് പോലെ തന്നെ എല്ലാ ആർട്ടിക്കിൾ 12 പറയുന്ന എല്ലാ മീനിങ്ങിലുള്ള അതേ സ്റ്റേറ്റുകളൊക്കെ തന്നെയാണ് ആർട്ടിക്കിൾ 36 വരുന്നത് എന്ന് പഠിച്ചു വെക്കാം. ആർട്ടിക്കിൾ 37 എന്താ പറയുന്നത്? ഇത് ന്യായവാദത്തിന് സാധിക്കില്ല. അനുച്ഛേദം 36 മുതൽ 51 വരെയുള്ള ഭാഗം 4 പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങൾ ഏതെങ്കിലും നടപ്പിലാക്കാതിരുന്നു കഴിഞ്ഞാൽ കോടതിയെ സമീപിക്കാൻ പറ്റില്ല എന്നാണ് അനുച്ഛേദം 37 പറയുന്നത്. മനസ്സിലായ? ന്യായവാദത്തിന് അർഹമല്ല അനുച്ഛേദം 37. അപ്പോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ DPSP, ഇതിന്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് നമ്മൾ എപ്പോഴും DPSP എന്ന് പറയുന്നത്. അപ്പൊ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ DPSP എന്ന് പറയുന്നതും മൗലികാവകാശം തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്താ? മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഒരു പൗരനെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ നേരിട്ട് സമീപിക്കാം. DPSP നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിക്കും ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ എന്നല്ല ഒരു കോടതിയെയും സമീപിക്കാൻ പറ്റില്ല. ഇതാണ് ഇത് തമ്മിലുള്ള
ഏറ്റവും വലിയ ഡിഫറൻസ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, മാത്രമല്ല ആദ്യം പറയുന്ന മൗലിക അവകാശങ്ങളിലെ ഇതെല്ലാം അവകാശങ്ങളാണ്, റൈറ്റ്സ് ആണ്, അവകാശങ്ങൾ. ഡി പി എസ് പി എന്ന് പറയുന്നത് എന്താ? നിർദ്ദേശങ്ങളാണ്, ഒരു രാഷ്ട്രം പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഡി പി എസ് പിയിൽ വരുന്നത്, അവിടെ റൈറ്റ്സോ അവകാശങ്ങളോ അല്ല. ക്ലിയർ അല്ലേ. ആർട്ടിക്കിൾ 38 കടക്കാം. ആർട്ടിക്കിൾ 38 പറയുന്നത്, അനുച്ഛേദം 38 ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും പറഞ്ഞു പറഞ്ഞു പോകുന്നു, എല്ലാ അനുച്ഛേദങ്ങളും പറഞ്ഞു പോകുന്നു എന്ന് മാത്രം ജസ്റ്റ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. ജനക്ഷേമം വർദ്ധിപ്പിക്കുക, ജനക്ഷേമം വർദ്ധിപ്പിക്കുക, ജനക്ഷേമം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ എന്ത് ചെയ്യണം? സർക്കാർ തലത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഏത് ആർട്ടിക്കിൾ പറയുന്ന കാര്യം എന്താ പറയുന്നത്? സർക്കാർ തലത്തിൽ അതെല്ലാം നടപ്പിലാക്കാനുള്ള പദ്ധതികൾ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. മനസ്സിലാവുണ്ടോ? അല്ലെങ്കിൽ നിയമങ്ങൾ കൊണ്ടുവരണം എന്നാ പറയുന്നത്. ഇതെല്ലാം നടപ്പിലാക്കാനുള്ള എന്തുകൊണ്ടുവരണം? നിയമങ്ങൾ ആര് കൊണ്ടുവരണം? സർക്കാർ കൊണ്ടുവരണം, അല്ലെങ്കിൽ പദ്ധതികൾ കൊണ്ടുവരണം. അപ്പോ ഇവിടെ അനുച്ഛേദം 38 എന്താ? ജനക്ഷേമം വർദ്ധിപ്പിക്കണം, ജനങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിന്, ജനക്ഷേമം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട പദ്ധതികൾ ആരൊരുക്കണം? സർക്കാർ ഒരുക്കണം എന്ന് 38 പറയുന്നു. 39 ഒരുപാട് സബ് ക്ലോസുകൾ ഉണ്ട്. എന്തൊക്കെയാണുള്ളത്? 38 എ ബി സി ഡി ഇ എഫ് എന്ന് പറയുന്ന ക്ലോസുകൾ ഉണ്ട്, ഓരോന്നും നോക്കി പോവാം. 39 എ എന്ന് പറയുന്നത് എല്ലാ പൗരന്മാർക്കും, ശ്രദ്ധിക്കുക, എല്ലാ പൗരന്മാർക്കും ഒരുപോലെ മതിയായ ഉപജീവനോപായങ്ങൾക്ക് അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ സംശയം തോന്നും, ഇത് അവകാശമല്ലല്ലോ, മൗലിക അവകാശങ്ങളല്ലേ അവകാശം വരുന്നത്, ഇവിടെ ഇങ്ങനെ അവകാശം വരണേ? അവകാശമുള്ള തരത്തിലുള്ള പദ്ധതികൾ ഒരുക്കണം സർക്കാരിനോട് പറയാണ്. എന്താണ് പറയണേ? എല്ലാ പൗരന്മാർക്കും ഒരുപോലെ മതിയായ ഉപജീവന ഉപായങ്ങൾക്ക്, അതായത് ജോലികൾ സൃഷ്ടിക്കണം എന്നാ പറയുന്നത്. കൃത്യമായിട്ട് എല്ലാവർക്കും എന്ത് വേണം? ജോലികൾ സൃഷ്ടിക്കണം. അത്തരത്തിലുള്ള ഉപജീവന ഉപായങ്ങൾക്ക് അവകാശം നൽകുന്ന തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരണം, ആവിഷ്കരിക്കണം എന്നാണ് 39 എ പറയുന്നത്. അപ്പൊ 39 എ എന്താണ്? ഉപജീവന ഉപായങ്ങൾക്ക് അവകാശം. ഈ പോയിന്റ് പഠിച്ചു വയ്ക്കാം. 39 ബി എന്താ പറയുന്നത്? സമൂഹത്തിന്റെ വിഭവങ്ങൾ, സമൂഹത്തിന്റെ റിസോഴ്സസ് എന്ന് പറയുന്നത് റിസോഴ്സസ് അഥവാ വിഭവങ്ങൾ പൊതുനന്മയ്ക്ക് ഉപകരിക്കും വിധം വിതരണം ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നാ പറയുന്നത്. അപ്പൊ 39 ബി എന്താ? ഒന്നും സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്ന കാര്യങ്ങളൊന്നല്ല, പക്ഷെ ചോദിച്ചാലോ, ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾക്ക് അകത്ത് നമ്മൾ ഇത്തരം ചോദ്യങ്ങളെല്ലാം പ്രതീക്ഷിക്കണം, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോകണം. അപ്പൊ 39 എ എന്താ പറയുന്നത്? എല്ലാ പൗരന്മാർക്കും ഒരുപോലെ മതിയായ ഉപജീവന ഉപായങ്ങൾക്ക് അവകാശമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. 39 ബി എന്താ പറയുന്നത്? സമൂഹത്തിന്റെ വിഭവങ്ങൾ റിസോഴ്സസ് പൊതു നന്മയ്ക്ക് ഉപകരിക്കും വിധം വിതരണം ചെയ്യണം, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറയുന്ന അനുച്ഛേദമാണ് 39 ബി. 39 സി എന്ന് പറയുന്നതോ സ്വത്തിന്റെ കേന്ദ്രീകരണം ഉണ്ടാകാതിരിക്കുക. അതായത് നമുക്കറിയാം ഈ സമ്പത്ത് അല്ലെങ്കിൽ സ്വത്ത് എന്ന് പറയുന്നത് വളരെ കുറച്ചു പേരിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കാതെ അതെല്ലാവരിലേക്കും എത്തുന്ന തരത്തിലേക്ക് സ്വത്തിന്റെ വികേന്ദ്രീകരണം നടപ്പിലാക്കണം. അതായത് സ്വത്തിന്റെ കേന്ദ്രീകരണം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പദ്ധതികളായിരിക്കണം സർക്കാർ തലത്തിൽ ആവിഷ്കരിക്കേണ്ടത് എന്ന് പറയുന്നതാണ് 39 സി. അപ്പൊ സ്വത്തിന്റെ കേന്ദ്രീകരണം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് 39 സി. 39 ഡി പറയുന്നത് എന്താ? ഇത് മുമ്പ് പി എസ് സി ചോദിക്കാറുള്ളതാണ്, തുല്യ ജോലിക്ക് തുല്യവേതനം. നമ്മുടെ ഐസ്ലാൻഡ് പോലുള്ള രാജ്യത്തൊക്കെയാണ് ഇത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അതായത് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം നടപ്പിലാക്കുക. നമ്മൾ സർക്കാർ തലത്തിലെല്ലാം അത് നടപ്പിലാക്കിയിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം, നമ്മളിപ്പോ ഒരു LD ക്ലർക്കായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെക്രട്ടറിയേറ്റിലെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ, അവിടെ സ്ത്രീക്ക് വേറെ വേജസ്സോ പുരുഷന് വേറെ വേജസ്സോ ഒന്നുമില്ല. സ്ത്രീ ആയാലും പുരുഷനായാലും ആ സീറ്റിലിരിക്കുന്ന ആൾക്ക് ഒരേ ജോലിക്ക് ഒരേ വേതനം തന്നെയാണ് സർക്കാർ തലത്തിലെല്ലാം നടപ്പിലാക്കുന്നത് അല്ലെ. സോ അത് പറയുന്ന ആർട്ടിക്കിൾ ആണ് 39 ഡി. അപ്പം ഇന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുമ്പോൾ, ഓരോ ആർട്ടിക്കിൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞു ആദ്യമേ, ഇതൊക്കെ ക്ഷേമ രാഷ്ട്രമാക്കാനുള്ള കുറെ നിർദ്ദേശങ്ങൾ മാത്രമാണ്. വേണമെങ്കിൽ നടപ്പിലാക്കാം, വേണമെങ്കിൽ നടപ്പിലാക്കാതിരിക്കാം. നടപ്പിലാക്കിയാൽ ആ രാജ്യം എന്തായി മാറും? നല്ലൊരു ക്ഷേമ രാഷ്ട്രമായി മാറാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പോ ഇതിൽ കുറെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്, ചില സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്, ചില കാര്യങ്ങളിലൊന്നും എവിടെയും നടപ്പിലാക്കിയിട്ടില്ല. എന്നാൽ നടപ്പിലാക്കാനുള്ള സാധ്യതകൾ നടക്കുന്നുണ്ട്, ഇപ്പോഴും ചർച്ചകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അത്രയും സാമ്പത്തികമായിട്ട് എന്തല്ല, ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമല്ല അല്ലെ. സോ ഡെവലപ്ഡ് ആവും തോറും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡെവലപ്മെന്റ് വരുന്നതിനനുസരിച്ച് ഈ അനുച്ഛേദങ്ങൾ പലതും പലതുമായിട്ട് സർക്കാർ നടപ്പിലാക്കി തുടങ്ങും. ഓക്കെ, സോ 39 ഡി എന്ന് പറയുന്നത് എന്താണ്? തുല്യ ജോലിക്ക് തുല്യ വേതനം. 39 ഇയിലേക്ക് കിടക്കാം. തൊഴിലാളികൾ കുട്ടികൾ, പഠിച്ചു നോക്കിയ ഏതൊക്കെയാ? തൊഴിലാളികൾ കുട്ടികൾ എന്നിവരുടെ
ആരോഗ്യം, ശക്തി എന്നിവ അമിത ചൂഷണത്തിന് വിധേയമാക്കാതെ സംരക്ഷിക്കുക. അതായത് തൊഴിലാളികളും കുട്ടികളും എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് വളരെ അത്യന്താപേക്ഷികമാണ് അല്ലെ. സോ കുട്ടികളുടെയും തൊഴിലാളികളുടെയും അവരുടെ ശക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം എന്ന് പറയുന്നത് ചൂഷണം ചെയ്യാത്ത രീതിയിൽ, അമിതമായിട്ടുള്ള ചൂഷണം ചെയ്യാതെ എന്ത് ചെയ്യണം, സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണെന്നാണ് 39E പറയുന്നത്. 39F എന്താ പറയുന്നത്? കുട്ടികളുടെ ആരോഗ്യകരമായ സമഗ്ര വളർച്ചയ്ക്ക് സംവിധാനങ്ങൾ കൊണ്ടുവരണം. അപ്പൊ കുട്ടികളുടെ ആരോഗ്യം എന്ന് പഠിച്ചു വെച്ചാൽ മതി. 39F എന്താ? കുട്ടികളുടെ ആരോഗ്യം എന്ന് പഠിച്ചു വെക്കുക. കുട്ടികളുടെ ആരോഗ്യം സമഗ്രമായ വളർച്ച വരുത്തുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ആരും ഏർപ്പാടാക്കണം, സർക്കാർ ഏർപ്പാടാക്കണം എന്നുള്ളതാണ് 39F പറയുന്നത്. അപ്പൊ 39F എന്നുള്ളത് നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി? കുട്ടികളുടെ ആരോഗ്യം എന്ന് പഠിച്ചു വെക്കുക. 39E എന്ന് പറയണം, തൊഴിലാളികൾ കുട്ടികൾ അവരുടെ ആരോഗ്യം ശക്തി എന്ന് പഠിച്ചു വെക്കുക. 39D എന്ന് പഠിക്കണം, തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പഠിച്ചു വെക്കുക. 39C എന്ന് പഠിക്കണം, 39CCC സ്വത്തിന്റെ കേന്ദ്രീകരണം. കേന്ദ്രീകരണം എന്നുള്ള ഇംഗ്ലീഷ് എന്താ പറയാ, സെൻട്രലൈസേഷൻ. അപ്പൊ സി എന്ന് പറയുന്നത് C4 സെൻട്രലൈസേഷൻ, സ്വത്തിന്റെ സെൻട്രലൈസേഷൻ, സ്വത്തിന്റെ കേന്ദ്രീകരണം ഉണ്ടാക്കാതിരിക്കുക. ആ പോയിന്റുകൾ മാത്രം പഠിച്ചു വെക്കുക. 39B എന്ന് പറയുന്നത് വിഭവങ്ങൾ. സമൂഹത്തിന്റെ വിഭവങ്ങൾ പൊതുനന്മയ്ക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, വിതരണം ചെയ്യണം എന്ന് 39B പറയുന്നു. എല്ലാ പൗരന്മാർക്കും ഒരുപോലെ മതിയായ ഉപജീവന ഉപായങ്ങൾക്ക് അവകാശം ഉണ്ടാകണം എന്ന തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരുമെന്ന് 39A പറയുന്നു. അപ്പൊ 39ABCDEFO പഠിച്ചു കഴിഞ്ഞു. വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് കേൾക്കണം കേട്ടോ. ഓക്കെ, ഇനി 39, ഇതെല്ലാം ക്ലോസ് എ, ക്ലോസ് ബി, ക്ലോസ് സി ആയിരുന്നു ഇതിന്റെ ഉള്ളിലുള്ള 39 എന്ന് പറയുന്ന ആർട്ടിക്കിളിന്റെ ഉള്ളിലുള്ളതാണെങ്കിൽ, അതല്ലാതെ പുതിയതായ ഒരു ആർട്ടിക്കിളാണ് 39A എന്ന് പറയുന്നത്. 39A ഇവിടെ ബ്രാക്കറ്റ് ഇല്ല കേട്ടോ. ശരിക്കും 39A എന്ന് പറയുന്നത് 39ാമത്തെ അനുച്ഛേദം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടുള്ള പുതിയൊരു അനുച്ഛേദമാണ് 39A. 39A പറയുന്നത് എന്താ? തുല്യനീതി. ഈക്വൽ ജസ്റ്റിസ്. അതോടൊപ്പം തന്നെ സൗജന്യ നിയമസഹായം. ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കണം എന്ന് പറയുന്നു. അപ്പോ ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡിനെ കുറിച്ച് പറയുന്ന അനുച്ഛേദമാണ് 39A. സ്മോൾ എ അല്ല, സ്മോൾ എ നമ്മൾ പഠിച്ചു, ഇവിടെ ക്യാപിറ്റൽ എ ആണ് പറയുന്നത്. ക്യാപിറ്റൽ എ, 39 ക്യാപിറ്റൽ ലെറ്റർ എ ആണെങ്കിൽ തുല്യനീതിയും സൗജന്യ നിയമസഹായവും കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അത് ആർക്കൊക്കെ കൊടുക്കണം നമുക്കറിയാം. ഇന്ന് ഇന്ത്യയിൽ DLSA പോലെയുള്ള നിങ്ങൾ കേട്ടിരുന്ന ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി, അതുപോലെ സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി, അങ്ങനെ ജില്ലാ തലത്തിലുള്ള ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി, അതുപോലെ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി, അങ്ങനെ പലതരത്തിലുള്ള ലീഗൽ സർവീസ് അതോറിറ്റികൾ ഇന്ത്യയിൽ നിലവിലുണ്ട്. അത് ഈ 39A അടിസ്ഥാനത്തിൽ രൂപീകരിച്ചിട്ടുള്ളതാണ്. നിയമസഹായം കൊടുക്കുക, സൗജന്യ നിയമസഹായം കൊടുക്കുക. അത് ആർക്കൊക്കെയാ കൊടുക്കേണ്ടത് എന്ന് DLSA റൂൾസിൽ പറയുന്നുണ്ട്. ആർക്കൊക്കെയാണ് നിയമസഹായം കൊടുക്കേണ്ടത്? സ്ത്രീകൾ, കുട്ടികൾ. പഠിച്ചു വയ്ക്കാം ഒരു പോയിന്റ്. ആരാണ്? സ്ത്രീകൾ, കുട്ടികൾ. രണ്ടാമത്തെ പോയിന്റ് SC ST. പഠിക്കാൻ എളുപ്പാ. ഇതെല്ലാം ഇവർക്കൊക്കെ കൊടുക്കേണ്ടതാണെന്ന് നമ്മുടെ മനസ്സിലുണ്ടാവും ചിലപ്പോ, അല്ലെങ്കിൽ സാധാരണയായിട്ട് ഗവൺമെന്റ് പദ്ധതികൾക്കകത്ത് കൊടുക്കുന്ന ആൾക്കാരാണ്. ആരൊക്കെയാ? സ്ത്രീകൾ, കുട്ടികൾ ഒന്ന്, രണ്ട് SC ST, രണ്ട് SC ST, മൂന്ന് വ്യവസായ തൊഴിലാളികൾ. മൂന്നെണ്ണയിലെ ഒന്ന് സ്ത്രീകൾ, കുട്ടികൾ, രണ്ട് SC ST, മൂന്ന് വ്യവസായ തൊഴിലാളികൾ. ഇതിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ആർട്ടിക്കിൾ 39A പ്രകാരം സൗജന്യ നിയമസഹായം ലഭിക്കാവുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. സ്ത്രീകൾ, കുട്ടികൾ, SC ST, വ്യവസായ തൊഴിലാളി. മൂന്ന് ബഹുജന ദുരന്തങ്ങൾ. പല തരത്തിലുള്ള ദുരന്തങ്ങളാണ്. ബഹുജന ദുരന്തം എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന ദുരന്തങ്ങൾ, അതുപോലെ അക്രമങ്ങൾ, വെള്ളപ്പൊക്കം, വരൾച്ച. വളർച്ച അല്ല കേട്ടോ, വരൾച്ചയാണ്. വരൾച്ച, ഭൂകമ്പം, അതുപോലെ തന്നെ വ്യാവസായിക ദുരന്തം എന്നിവയുടെ ഇരകൾ. അപ്പൊ ബഹുജനമായിട്ടുള്ള ദുരന്തങ്ങളുടെ ഇരകൾ എന്ന് പഠിച്ചാൽ മതി.
ഓക്കെ, പലതരത്തിലുള്ള ദുരന്തങ്ങൾ എടുത്ത് പറഞ്ഞു മാത്രം. അത്തരം ദുരന്തങ്ങളുടെ ഇരകൾക്ക് എന്ത് കൊടുക്കാം? സൗജന്യ നിയമസഹായം കൊടുക്കണം. അതുപോലെ വികലാംഗർ, വികലാംഗർ കസ്റ്റഡിയിലുള്ള വ്യക്തി, പോലീസ് കസ്റ്റഡിയിൽ അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള വ്യക്തികൾ, മനസ്സിലായോ, റിമാൻഡിലൊക്കെ കഴിയുന്ന വ്യക്തികൾ, ആ വ്യക്തികൾക്ക് സൗജന്യ നിയമസഹായം. സാധാരണയായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പലപ്പോഴും കോടതികൾക്ക് റിമാൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ റിമാൻഡിൽ കിടക്കുന്ന പ്രതിയോട് കോടതി ചോദിക്കും, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വക്കീലിനെ വയ്ക്കാൻ പറ്റുമോ, സ്വന്തമായിട്ട് വക്കീലുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ വക്കീലില്ല എന്ന് പറയുമ്പോൾ കോടതി ചോദിക്കും, നിങ്ങൾക്ക് വക്കീലിനെ വെച്ചു തരണോ, കോടതിയിൽ നിന്നും വക്കീലിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെച്ചു തരാം. ഈ പറഞ്ഞ ഡി എൽ എസ് എ, ടി എൽ എസ് എ, അതുപോലെ സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി എന്നിവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് വക്കീലുമാരെ എന്ത് ചെയ്യും, വെച്ചു കൊടുക്കുന്നുണ്ട് കോടതി. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നിയമസഹായം കൊടുക്കുന്ന കസ്റ്റഡിയിലുള്ള പ്രതികൾ അല്ലെങ്കിൽ കസ്റ്റഡിയിലുള്ള വ്യക്തികൾക്ക് കൊടുക്കും. അതുപോലെ തന്നെ 100,000 താഴെ വാർഷിക വരുമാനമുള്ള ആൾക്കാർക്ക്, സുപ്രീം കോടതിയിലാണെങ്കിൽ 1.5 ലക്ഷമാണ് അതിന്റെ ലിമിറ്റ് വരുന്നത്. സാധാരണ മറ്റു കോടതികളിലെല്ലാം 100,000 താഴെയാണ് വാർഷിക വരുമാനമെങ്കിൽ അവർക്കും ഇതുപോലെയുള്ള സൗജന്യമായിട്ടുള്ള നിയമസഹായം ലഭിക്കും. പക്ഷേ ഇവരുടെ വാർഷിക വരുമാനം 1.5 ലക്ഷം വരെ ആവാം എവിടെയാണെങ്കിൽ സുപ്രീം കോടതിയിലെ നിയമസഹായമാണ് വേണ്ടതെങ്കിൽ. അതുപോലെ തന്നെ മനുഷ്യകടത്തിന്റെ ഇരകൾ അഥവാ യാചകർ, മനുഷ്യകടത്തുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ഇരകള് യാചകർ. കുറച്ചു മുമ്പ് ഒരു കുറച്ച് ഇരകളെ പറഞ്ഞല്ലോ, എവിടെയാ വരുന്നത്? ദുരന്തങ്ങൾ, ബഹുജന ദുരന്തങ്ങൾ. ഓക്കെ ആണല്ലോ, ഇത്രയും ആൾക്കാർക്ക് നിയമസഹായം കൊടുക്കാമെന്ന് പറയുന്നു. ഈ സൗജന്യ നിയമസഹായത്തെ കുറിച്ചും തുല്യനീതിയെ കുറിച്ചും പറയുന്ന അനുച്ഛേദമാണ് 39A. ഓക്കെ അല്ലേ? ഇനി 40 കടക്കാം. 40 എന്ന് പറയുന്നത് വില്ലേജ് പഞ്ചായത്തുകളുടെ രൂപീകരണം, വില്ലേജ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നതാണ് അനുച്ഛേദം 40. വില്ലേജ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് മാത്രം 40 പഠിച്ചാൽ മതി, ബാക്കി പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന ഒരു ആക്ട് തന്നെ ഈ അനുച്ഛേദത്തിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഉരുത്തിരിഞ്ഞ് പിന്നീട് വന്നിട്ടുണ്ട് അല്ലെ. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം, പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് അതിനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, പഠിക്കും. അപ്പൊ അനുച്ഛേദം 40 ഇന്ത്യയിലെ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. അനുച്ഛേദം 41 അതുപോലെ 39A നടപ്പിലാക്കിയതാണ്. ഡി എൽ എസ് എ, എൻ എൽ എസ് എ ഒക്കെ വന്നിട്ടുള്ളത് അങ്ങനെയാണ്, നിങ്ങൾ പഠിച്ചല്ലോ. ഇനി 41 എന്താ പറയുന്നതെന്ന് അറിയോ? തൊഴിൽ, വിദ്യാഭ്യാസം, പൊതുസഹായം എന്നിവ നൽകുന്ന തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരിക. തൊഴിൽ ജനങ്ങൾക്ക് എന്ത് കൊടുക്കണം? തൊഴിൽ കൊടുക്കണം. അതുപോലെ വിദ്യാഭ്യാസം കൊടുക്കണം. പൊതുസഹായം, മാക്സിമം എല്ലാവർക്കും പബ്ലിക് ഹെൽപ്പുകൾ കൊടുക്കുക, പബ്ലിക് അസിസ്റ്റൻസ് കൊടുക്കുന്ന പദ്ധതികൾ എന്ത് ചെയ്യണം, നടപ്പിലാക്കണം. നിങ്ങൾക്കറിയാം സാമൂഹ്യക്ഷേമ പദ്ധതികൾ, ഒരുപാട് പദ്ധതികളുണ്ട് അല്ലെ. ആ സാമൂഹ്യക്ഷേമ പദ്ധതികൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിലബസിൽ പഠിക്കുന്നുണ്ട് അല്ലെ. സോ ഈ പദ്ധതികളെല്ലാം എങ്ങനെ നടപ്പിലാക്കുന്ന സർക്കാർ? ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉപയോഗിച്ച് ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കണം എന്ന് നിർബന്ധമുണ്ടോ സർക്കാരിനെ? നിർബന്ധമില്ല. നടപ്പിലാക്കുന്നത് എന്താ? ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നു എന്ന് മാത്രം. അങ്ങനെയാണ് ഈ പറയുന്ന പെൻഷൻ പദ്ധതികൾ, അതുപോലെ തൊഴിലില്ലായ്മ പദ്ധതികൾ, വേതന തൊഴിലില്ലായ്മ വേതനം, വിധവാ പെൻഷൻ, അങ്ങനെ തുടങ്ങി ഒരുപാട് സാമൂഹ്യ പദ്ധതികളെല്ലാം കൊണ്ടുവരുന്നത് ഈ അനുച്ഛേദം 41 പ്രകാരമാണ് പഠിച്ചു വയ്ക്കുക. അപ്പോ തൊഴിൽ, വിദ്യാഭ്യാസം, പൊതുസഹായങ്ങൾ, പബ്ലിക് അസിസ്റ്റൻസ് എന്ന് പറയുന്നതെല്ലാം അനുച്ഛേദം 41 വരുന്നു. അനുച്ഛേദം 42 മികച്ച തൊഴിൽ സാഹചര്യം, തൊഴിൽ മാത്രം കൊടുത്താൽ പോരാ, മികച്ച തൊഴിൽ സാഹചര്യം കൊടുക്കണം. അതുപോലെ പ്രസവാനുകൂല്യം കൊടുക്കണം, പ്രസവാനുകൂല്യം കൊടുക്കണം. ഇതിൽ നിന്നും വന്നിട്ടുള്ള ഒരുപാട് ആക്ടുകൾ ഉണ്ട്. ഇപ്പം ഗ്രാറ്റുവിറ്റി ആക്ട്, അതുപോലെ തന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് അല്ലെ. മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് ഒക്കെ ഈ പ്രസവ ആനുകൂല്യം എന്ന് പറയുന്ന മെറ്റേണിറ്റി ലീവുകൾ. ഇപ്പൊ പാറ്റേണിറ്റി ലീവും ഉണ്ട് അല്ലെ, പാറ്റേണിറ്റി ലീവും സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോ ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ട് വരുന്ന അനുച്ഛേദം 42 നിന്നും വരുന്നതാ. മികച്ച തൊഴിൽ സാഹചര്യം കൊണ്ടുവരണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ മൈൻസ് ആക്ട് അല്ലെ, മൈൻസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. അതെങ്ങനെ വന്നതാ? ആ മൈനുകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് മികച്ച തൊഴിൽ സാഹചര്യം കൊണ്ടുവരണം എന്നുമായി ബന്ധപ്പെട്ടതാണ് മൈൻസ് ആക്ട് എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് ഫാക്ടറീസ് ആക്ട് ഉണ്ട് അല്ലെ. ഫാക്ടറീസ് ആക്ട് ഒക്കെ പണ്ടേ ഉള്ളതാ. അപ്പൊ ഫാക്ടറീസ് ആക്ട്, മൈൻസ് ആക്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള തൊഴിലുമായി ബന്ധപ്പെട്ട എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട്, അങ്ങനെ ഒരുപാട് ആക്ടുകൾ ഇതിന്റെ ഇടയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആക്ടുകൾ, ഗ്രാറ്റുവിറ്റി ആക്ട് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അനുച്ഛേദം 42 പ്രകാരമാണ്. അനുച്ഛേദം 43 പറയുന്നത്, ഇപ്പോ നമ്മൾ 41 എന്ത് പഠിച്ചു? തൊഴിൽ സാഹചര്യം ഒരുക്കണം, തൊഴിൽ ഒരുക്കണം, തൊഴിൽ കൊടുക്കണം. 41 എന്ത് പഠിച്ചു? തൊഴിൽ കൊടുക്കുന്ന പദ്ധതികൾ കൊണ്ടുവരണം. 42 എന്ത് പഠിച്ചു? മികച്ച തൊഴിൽ സാഹചര്യം കൊണ്ടുവരുന്ന പദ്ധതികൾ കൊണ്ടുവരണം. 43 എന്ത് പറയുന്നു? തൊഴിലും തൊഴിൽ സാഹചര്യവും മാത്രം പോരാ, ആ തൊഴിലിന് ലിവിംഗ് വേജസ് വേണം. ലിവിംഗ് വേജസ് എന്ന് പറയുന്നത് എന്താ? ഒരു സമൂഹത്തിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ ആവശ്യമായ ഒരു വ്യക്തിക്കും ആ വ്യക്തിയുടെ കുടുംബത്തിനും ആ വ്യക്തിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുടുംബത്തിനും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം വേജസ്, മിനിമം വേതനം എന്തായിരിക്കണം? നടപ്പിലാക്കണം.
എന്നാണ് ലിവിങ് വേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 43 ഞാൻ പറഞ്ഞാലും മുമ്പേ, ഇപ്പോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്തുകൊണ്ട് നിർബന്ധമായി നടപ്പിലാക്കണം എന്ന് പറയാത്തത്. സർക്കാരിന് ഒരുപാട് ബാധ്യതകൾ വരും അല്ലെ, ലിവിങ് വേജസ് എല്ലാവർക്കും കൊടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? അപ്പോ തൊഴിൽ കൊടുക്കണം, തൊഴിൽ സാഹചര്യങ്ങൾ കൊടുക്കണം. ആ തൊഴിൽ സാഹചര്യങ്ങളുള്ളത് മാത്രം പോരാ, മിനിമം വേജസ് ലിവിങ് വേജസും കൊടുക്കണം. മനസ്സിലായോ? അതുപോലെ കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ കൊണ്ടുവരണം. കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ കൊണ്ടുവരണം എന്ന് പറയുന്ന അനുച്ഛേദം 43. പിന്നീട് കൂട്ടിച്ചേർത്ത രണ്ട് അനുച്ഛേദങ്ങളാണ് 43A യും 43B യും. 43A എന്ന് പറയുന്നത് വ്യവസായ സംരംഭങ്ങളിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം കൊണ്ടുവരണം എന്ന് പറയുന്നു. വ്യവസായ സംരംഭങ്ങളിൽ, വ്യവസായ ഇൻഡസ്ട്രീസിനകത്ത് എന്തുകൊണ്ടുവരണം? തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന പദ്ധതികൾ കൊണ്ടുവരണം എന്ന് പറയുന്നത് 43A ആണെങ്കിൽ 43B എന്ന് പറയുന്നത് സഹകരണ സംഘങ്ങളുടെ ഉന്നമനം, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെ, കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഉന്നമനമാണ് 43B യിൽ പറയുന്നത്. ഇത്രയും ഓക്കെ അല്ലെ? ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. അല്ലാതെ ഈ അനുച്ഛേദങ്ങളെല്ലാം കാണാപ്പാടം പഠിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ചില കാര്യങ്ങൾ നമുക്ക് കഥയൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത്, ഇപ്പോ 39A കണക്ട് ചെയ്ത് തന്നു, 39B വിഭവങ്ങൾ എന്ന് പറഞ്ഞ കണക്ട് ചെയ്ത് തന്നു, 39C എന്ന് പറയുന്നത് കേന്ദ്രീകരണം അല്ലെങ്കിൽ സെൻട്രലൈസേഷൻ എന്ന് കണക്ട് ചെയ്ത് തന്നു, 19 ആർട്ടിക്കിൾ പഠിച്ചപ്പോൾ 19A, B, C, D, E, F ഞാൻ ഒരു കഥ പറഞ്ഞു തന്നു. അതുപോലെ എല്ലാത്തിനും നമുക്ക് കഥകളൊന്നും കിട്ടില്ല. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്ത് നമ്മുടേതായിട്ടുള്ള ഐഡിയ പ്രകാരം കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക, റിവൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ 43A യും B യും കഴിഞ്ഞു. 44 എന്ന് പറയുന്ന ഏകീകൃത സിവിൽ നിയമം നമുക്കറിയാം അല്ലെ, യൂണിഫോം സിവിൽ കോഡ് എന്ന് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ നിയമം, ഇന്ത്യയൊട്ടാകെ സിവിൽ നിയമങ്ങൾ ഏകീകരിച്ചുകൊണ്ട് ഒരൊറ്റ നിയമത്തിന് അണ്ടറിൽ എല്ലാ മതസ്ഥരും പോലെയുള്ള മതവിഭാഗങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ ഈ സിവിൽ നിയമങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ട് ഇവിടെ പേഴ്സണൽ നിയമങ്ങളാണ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഹിന്ദു മാരേജ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട് 1955, അതുപോലെ തന്നെ ഹിന്ദു സക്സഷൻ ആക്ട് ഉണ്ട്, ക്രിസ്ത്യൻ മാരേജ് ആക്ട് വേറെ ഉണ്ട്, ഇസ്ലാംസിന് വേറെ ആക്ട് ഉണ്ട്. അങ്ങനെ പലർക്കും പല പല പേഴ്സണൽ ആക്ടുകൾ ഇല്ലാതെ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഇന്ത്യക്ക് ഒരൊറ്റ ആക്ട് എന്നുള്ള രീതിയിൽ ഒറ്റ കുടക്കീഴിലേക്ക് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് എന്താ യൂണിഫോം സിവിൽ കോഡ്. നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അനുച്ഛേദം 44 ഇത് ആദ്യം മുതൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഗോവ. യൂണിഫോം സിവിൽ കോഡ് നിലവിലുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗോവ. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അനുച്ഛേദം 45 നമ്മൾ മുമ്പ് പഠിച്ച ആർട്ടിക്കിൾ 21A പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതുണ്ടായിരുന്നു. 45 ഉണ്ടായിരുന്നതാണ് സൗജന്യവും നിർബന്ധവുമായിട്ടുള്ള വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സ് വരെയുള്ളവർക്ക്. നിലവിലെ അത് 21A യിലാണ്. അപ്പോൾ ഇപ്പോൾ 45 എന്ന് പറയുന്ന അനുച്ഛേദത്തിൽ എന്താ വരുന്നത്? 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ അല്ലെ, അതായത് പ്രാഥമിക വിദ്യാഭ്യാസം. 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അവരുടെ കെയർ, ഏർലി ചൈൽഡ്ഹുഡ് കെയർ എന്ന് പറയുന്നതാണ് 45 വരുന്നത്. 46 പറയുന്നത് എന്താ? SC ST വീക്കർ സെക്ഷൻസ് ഇവരുടെ ഉന്നമനത്തിന് വേണ്ടി, ഇവരെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരണമെന്ന് അനുച്ഛേദം 46 പറയുന്നു. അനുച്ഛേദം 46 പഠിച്ചു നോക്കിയാൽ SC ST അതുപോലെയുള്ള മറ്റ് അരുകോൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ അല്ലെങ്കിൽ വീക്കർ സെക്ഷൻസിനെ എന്ത് ചെയ്യണം? ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള പദ്ധതികൾ കൊണ്ടുവരണമെന്ന് 46 പറയുന്നു. 47 പൊതുജനാരോഗ്യത്തെ കുറിച്ചാ പറയുന്നത്. 47 എന്താ പറയുന്നത്? പൊതുജനങ്ങളുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്ന പദ്ധതികൾ കൊണ്ടുവരണം. അതിനിടയിലാണ് മദ്യനിരോധനത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ മദ്യനിരോധനം എന്ന് എടുത്തു പറയല്ല ചെയ്യുന്നേ, പകരം എന്താ പറയുന്നത്? പൊതുജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും മദ്യം നിരോധിക്കുക എന്ന് പറയുന്നത് ഏത് അനുച്ഛേദത്തിനകത്ത് വരുന്നത്? അനുച്ഛേദം 47 റിലേറ്റഡ് ആണ്. അത് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാ? ഗുജറാത്ത് ആണ്. ആദ്യമായിട്ട് അത് നടപ്പിലാക്കിയ സംസ്ഥാനം ഗുജറാത്ത് ആണ്. അതുപോലെ തന്നെയാണ് 47 കഴിഞ്ഞാൽ 48. 48 എന്ന് പറയുന്നു കൃഷിയും മൃഗങ്ങളുടെ സംരക്ഷണവും, അനിമൽ ഹസ്ബൻഡറി അല്ലെ, അനിമൽ ഹസ്ബൻഡറിയും അഗ്രികൾച്ചറും പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെ അതിൽ നിന്നും ഉരുതിരിഞ്ഞു വരുന്ന ഒരു പോയിന്റ് ആണ് ഗോവധ നിരോധനം എന്ന് എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും അനിമൽ ഹസ്ബൻഡറിക്ക് അകത്ത് എന്ത് വരുന്നുണ്ട്? ഗോവധം നിരോധിക്കാവുന്ന പദ്ധതികൾ ഇന്ത്യ സർക്കാരിന് കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഗുജറാത്തിൽ തന്നെ, ഗുജറാത്ത് സംസ്ഥാനം വന്നപ്പോൾ മുതൽ തന്നെ എന്താണ്? ഗോവധ നിരോധനമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. അപ്പോൾ ഗോവധ നിരോധനം ഗുജറാത്തിലാണ് ആദ്യമായിട്ട് നടപ്പിലാക്കിയത്, മദ്യനിരോധനം ആദ്യമായിട്ട് നടപ്പിലാക്കിയതും ഗുജറാത്ത് സംസ്ഥാനമാണ്. എന്നാൽ യൂണിഫോം സിവിൽ കോഡ് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് എവിടെയാണ്? ഗോവയിലാണ്. ഓക്കെ അല്ലേ?
ഇനി നമുക്ക് അനുച്ഛേദം 48A കടക്കാം. അനുച്ഛേദം 48A എന്ന് പറയുന്നത് എന്താ? പരിസ്ഥിതി, വനം, വന്യമൃഗം. പരിസ്ഥിതി, വനം, വന്യമൃഗം ഇവയെ സംരക്ഷിക്കുന്ന പദ്ധതികൾ കൊണ്ടുവരണം എന്ന് പറയുന്നു. പരിസ്ഥിതി, വനം, വന്യമൃഗം ഇവയെ സംരക്ഷിക്കുന്ന പദ്ധതികൾ കൊണ്ടുവരണം എന്ന് പറയുന്ന അനുച്ഛേദമാണ് 48A. 49 എന്ന് പറയുന്നു എന്നറിയോ? ചരിത്ര സ്മാരകങ്ങൾ, മോണുമെന്റ്സ് എന്ന് പറയും. അതായത് താജ്മഹൽ പോലെയുള്ള, അല്ലെങ്കിൽ കുത്തബ് മിനാറുകൾ പോലെയുള്ള ചരിത്ര സ്മാരകങ്ങളെ എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിക്കുന്ന, പ്രൊട്ടക്ട് ചെയ്യുന്ന നിയമങ്ങൾ, അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കണം എന്ന് പറയുന്നു അനുച്ഛേദം 49. അതുപോലെ താജ്മഹലും, ഇതുമാത്രമല്ല സ്മാരകങ്ങൾ മാത്രമല്ല സ്ഥലങ്ങളും, അത്തരത്തിലുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളെയും സംരക്ഷിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്ന അനുച്ഛേദമാണ് 49. 50 പറയുന്നു, നീതിന്യായ വിഭാഗവും അതുപോലെ തന്നെ കാര്യനിർവഹണ വിഭാഗവും. നമുക്കറിയാം ഇന്ത്യൻ പൊളിറ്റിയിൽ 3 വിഭാഗങ്ങളാണുള്ളത്. ആദ്യത്തെ നിയമനിർമ്മാണ വിഭാഗം, അല്ലെ, നിയമനിർമ്മാണ സഭകളുള്ള നിയമനിർമ്മാണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യനിർവഹണം. മൂന്നാമത്തെ നീതിന്യായം. ഇതിലെ നീതിന്യായം, രണ്ടാമത്തെ നീതിന്യായവും, രണ്ടാമത്തെ കാര്യനിർവഹണവും, മൂന്നാമത്തെ നീതിന്യായവും, ഈ രണ്ട് വിഭാഗങ്ങളെയും സെപ്പറേറ്റ് ചെയ്യണം എന്ന് പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 50. ജുഡീഷ്യറിയെയും എക്സിക്യൂട്ടീവിനെയും സെപ്പറേറ്റ് ചെയ്യണം. അത് രണ്ടു കൂടി ഇണാ ചേർന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവോ? ഒരുപാട് അഴിമതികളും മറ്റുമെല്ലാം വരും, അല്ലെ? അപ്പൊ മന്ത്രിമാര് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് വിഭാഗത്തിൽ വരുന്നതാ, കാര്യനിർവഹണം. ജഡ്ജസ് എന്ന് പറയുന്നത് നീതിന്യായ വിഭാഗത്തിൽ വരുന്നതാ. അപ്പൊ മന്ത്രിമാരും ജഡ്ജസും രണ്ടുപേരും കൂടി ഒത്ത് കളിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇവിടെ പലതരത്തിലുള്ള അഴിമതികളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും, അല്ലെ? സോ അതില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ജുഡീഷ്യറിയെയും എക്സിക്യൂട്ടീവിനെയും വേർതിരിക്കണമെന്ന് അനുച്ഛേദം 50 പറയുന്നത്. അനുച്ഛേദം 51 എന്താ പറയുന്നത്? അന്താരാഷ്ട്ര സ്നേഹവും സൗഹാർദ്ദവും സമാധാനവും എല്ലാം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഭരണകർത്താക്കളുടെ ഒരു ഭരണകർത്താക്കൾക്കുള്ള നിർദ്ദേശമായിട്ടാണ് അനുച്ഛേദം 51 പറയുന്നത്. അപ്പൊ അനുച്ഛേദം 51 പഠിച്ചു നോക്കിയ, അന്താരാഷ്ട്ര സമാധാനം, അന്താരാഷ്ട്ര സാഹോദര്യം എല്ലാം നടപ്പിലാക്കേണ്ടത് അനുച്ഛേദം 51 പ്രകാരമാണ്. അപ്പോ ഭാഗം 4 എന്ത് പറയുന്നു? മാർഗനിർദ്ദേശ തത്വങ്ങൾ. മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ക്ഷേമ രാഷ്ട്രം നിർമ്മിക്കാൻ. ഇത് ഏതെല്ലാം ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു? ലിബറൽ ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ. ഇത് ഏത് രാജ്യത്തു നിന്നും കടമെടുത്തതാ? എവിടെ നിന്നാ കടമെടുത്തതാ? യെസ്, നമ്മൾ അയർലാൻഡിൽ നിന്നും കടമെടുത്തതാണ്. സ്പെയിനിലാണ് ആദ്യമായിട്ട് ഇത് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അനുച്ഛേദം 36 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ്. 37 എന്ന് പറയുന്നത് ന്യായവാദത്തിന് അർഹമില്ല എന്ന് പറയുന്നു. 38, 39 മുതൽ അങ്ങനെ 51 വരെയുള്ള അനുച്ഛേദങ്ങൾ പഠിച്ചു, അല്ലെ? സോ ഇനി നമ്മൾ മാർഗനിർദ്ദേശക തത്വങ്ങളെ പല പേരിലൂടെ, പല വാചകങ്ങളിലൂടെ വിശേഷിപ്പിച്ച വ്യക്തികളുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇതുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കേസുകളുണ്ട്. അത് രണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.